കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഒരുശിലേമേ നിന്റെ കാലുകൾ നിന്റെ വാതക്കൽ നിൽക്കുന്നു. ആത്മച്ചിറക പാലം സോദരനെ ചേർക്കുക. ചുറ്റപ്പെട്ട ഒരു പട്ടണം പോലെ പണിയപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ ഗോത്രങ്ങളായ തലമുറകൾ കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായി ഇസ്രായേലിന് സാക്ഷിയായി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു. എന്തെന്നാൽ അവിടെ ന്യായവിധിക്കായി സിംഹാസനങ്ങൾ ദാവീദിന്റെ ഗ്രഹത്തിലെ സിംഹാസനങ്ങൾ ഇട്ടിരിക്കുന്നു. കുശലം ജ്യോതിപ്പിൻ, നിന്റെ സ്നേഹിതൻ സന്തോഷ്ടനാകും. നിന്റെ സൈന്യത്താൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സമൃദ്ധിയും ഉണ്ടാകും. എന്റെ സഹോദരന്മാരെയും സ്നേഹിതന്മാരെയും പ്രതി നിന്നോട് ഞാൻ സമാധാനം സംസാരിക്കും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ഭവന നിമിത്തം ഞാൻ നിന്റെ നന്മകൾ അന്വേഷിക്കും. എന്റെ ആത്മാവേ കർത്താവിനെ പുകഴ്ത്തുക. നിന്റെ സകാലനീതിയും അവൻ നിന്നോട് ക്ഷമിക്കും. നിന്റെ സകല വേദനകളും അവൻ നിന്നെ സുഖപ്പെടുത്തും. കർത്താവേ നിന്റെ ജനത്തിന്മേൽ നിന്റെ അനുഗ്രഹം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നീ കർത്താവിനോട് അപേക്ഷിച്ച് അവന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുക. കോട്ടയുള്ള ഒരു പട്ടണം പോലെ ആയിരിക്കും. കർത്താവിന്റെ വലതുകൈ ശക്തി പ്രവർത്തിച്ചു. രാത്രികാലങ്ങളിൽ കർത്താവിന്റെ ഭവനത്തിൽ നിലകൊള്ളുന്നവരെ നിങ്ങൾ കർത്താവിനെ സ്തുതിപ്പേ.
ദാസന്റെ ആത്മാവിനെ അവിടുന്ന് സന്തോഷിപ്പിക്കണമേ. ശരണത്തിൽ മരണമടഞ്ഞോന് രാജപുത്രേ, നീ മഹത്വത്തോടെ നിലകൊണ്ടു ഞങ്ങൾ ചെയ്യുവാൻ ബാധ്യതപ്പെട്ടിരിക്കുന്ന ഇതാ ഞങ്ങൾ ചെയ്തു. തങ്ങളുടെ ഭുജങ്ങളിൽ മേൽ നിന്നെ വഹിക്കും. വലിയവരെയും ചെറിയവരെയും അപ്രകാരം തന്നെ കർത്താവിന്റെ ദാസന്മാരുമേ അവനെ നിങ്ങൾ വാഴ്ത്തിപ്പാടുവേ. കർത്താവിന്റെ നാമം തലമുറ തലമുറകളായി എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. കുറിച്ച് ഞാൻ സമാധാനം സംസാരിക്കും. ഞാൻ സമാധാനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വാത്സല്യമുള്ളവരെ, ഇപ്പോൾ മലാഖമാരുടെ സ്തുതിപ്പ് ചൊല്ലി വിശ്വാസ പ്രമാണഞ്ജലി കബറടം പൂർത്തീകരിക്കുന്നതാണ്. സ്തുതിയോടുകൂടിയാണ് മലാഖമാരോട് ചേർന്നാണ് ശ്രേഷ്ഠ ബാവായ യാത്രയാക്കുന്നത്. ഇപ്പോൾ മലാഖമാരുടെ സ്തുതിപ്പ് ചൊല്ലുന്നു. ബർഹുമോരത്തിരുതകളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളും നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തിയേ വന്നിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയിട്ടുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിനും വഹിച്ചനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ നാമം മഹത്വമുള്ളതും നീ എന്നേക്കും മഹത്വങ്ങളിൽ പ്രാപമുള്ളവനുമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ, നിനക്കും ഏകപുത്രനും ജീവനുള്ള പരിശുദ്ധ രൂഹായിക്കും പുകഴ്ച ചേർച്ചയാകുന്നു. അത് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.